സരസിനെ എൻ്റെ സ്നേഹമെന്ന്. ഇന്ന് എനിക്കിവിടെ പ്രസംഗിക്കാൻ ഇട്ടിരിക്കുന്ന വിഷയം മറിയം വിശ്വാസത്തിൻ്റെ മാതൃക എന്നുള്ളതാണ്. മറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉൾക്കൊള്ളുന്നത് മാതാവ് എന്നാണ്. പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സഭയുടെ വിശ്വാസ സത്യം നാല് വിശ്വാസ സത്യങ്ങൾ ഉള്ളതിൽ ഒന്നാമത്തേതാണ്. പരിശുദ്ധ മറിയത്തോടുള്ള വിശ്വാസം അധപ്പതിക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെയും തൻ്റെ പിതാവിലുമുള്ള വിശ്വാസമാണ് അധപ്പതിക്കുന്നത്. മറിയം നമ്മുടെ എല്ലാ അമ്മയാണ്. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് യോഹന്നാൻ ശ്ലീഹായോട് യേശു ക്രിസ്തു പറഞ്ഞത്, കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു എങ്കിലും ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് നമ്മൾ പരിശുദ്ധ മറിയത്തെ കാണുന്നത്. നമ്മുടെ ഏത് കാര്യവും പരിശുദ്ധ മറിയത്തോട് അപേക്ഷിക്കുമ്പോൾ തൻ്റെ പുത്രനിലൂടെ അത് നമുക്ക് സാധിച്ചു തരുന്നുണ്ട്. കാനായിലെ കല്യാണത്തിന് തന്നെ അവിടെ വീഞ്ഞില്ല എന്നുള്ള സത്യം പരിശുദ്ധ മറിയമാണ് ആദ്യമേ അറിയുന്നത്. തൻ്റെ പുത്രനോട് പറഞ്ഞാൽ അത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം പരിശുദ്ധ മറിയത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയൻ തൻ്റെ പുത്രനോട് ചെന്ന് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന്. യേശുക്രിസ്തു അവിടെ ചോദിക്കുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും എന്തേ? കാരണം അവരെ അവിടെ വിവാഹത്തിന് ക്ഷണിച്ചവരാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്. നമ്മൾ വിരുന്നുകാരാണെന്നുള്ള സത്യമാണ് അവിടെ പറഞ്ഞത്. എങ്കിലും മറിയം കലവറക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് അവിടെ കൽപ്പർണികളിൽ വെള്ളം നിറയ്ക്കുകയും അത് വീഞ്ഞാക്കി തീർക്കുകയും ചെയ്തത്. മറിയത്തിന് അറിയാമായിരുന്നു മറിയം പറഞ്ഞാൽ തൻ്റെ മകൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ശിശു അവളുടെ ഉദരത്തിൽ കുതിച്ചു ചാടിയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. തൻ്റെ യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്താലാണ് യേശുക്രിസ്തു അവളുടെ ഉദരത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദൈവപുത്രൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് എലിസബത്ത് അങ്ങനെ സംസാരിച്ചത്. നമ്മൾ ഏത് കാര്യവും മറിയത്തോട് അപേക്ഷിക്കുമ്പോൾ തൻ്റെ പുത്രനിലൂടെ നമുക്ക് സാധിച്ചു കിട്ടും എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. പരിശുദ്ധ മറിയത്തെ ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ മറിയത്തെ നമ്മൾ കൂടുതൽ സ്നേഹത്തോടും ആദരവോടും കൂടി വേണം നമ്മൾ എപ്പോഴും കാണേണ്ടത്. മറിയത്തിലുള്ള നമ്മുടെ വിശ്വാസം എത്രയും വർദ്ധിക്കുന്നുവോ അത്രയും നമ്മുടെ തൻ്റെ പുത്രനിലൂടെയുള്ള വിശ്വാസവും നമുക്ക് വർദ്ധിക്കുന്നു. ആ മറിയത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.